നമസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ സൽമാൻ റോഷ്തിക്ക് നേരെ ആക്രമണത്തെ അപലപിച്ച് തസ്ലിമ നസ്രൻ സൽമാൻ റോഷ്തി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ട്വിറ്ററിലൂടെയായിരുന്നു തസ്ലിമ നസ്രിന്റെ പ്രതികരണം ഇസ്ലാമിനെ വിമർശിക്കുന്ന ആരും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്നും തസ്ലിമ നസ്രിൻ വ്യക്തമാക്കി സൽമാൻ റുഷ്തി ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത വലിയ ഞെട്ടൽ ഇങ്ങനെ നടക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അദ്ദേഹം യൂറോപ്പിലാണ് താമസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടുവെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആര് വേണമെങ്കിലും ആക്രമിക്കപ്പെടാം എനിക്ക് ആശങ്കയുണ്ട് തസ്ലിമന ട്വിറ്ററിൽ കുറിച്ചു ഇന്നലെ രാത്രിയാണ് ന്യൂയോർക്കിലെ ചൗതക്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്ത സൽമാൻ റുഷ്തിക്ക് നേരെ ആക്രമണം ഉണ്ടായത് പരിപാടികൾ സംസാരിക്കുന്നതിനിടെ വേദിയിലേക്ക് അതിക്രമിച്ചെത്തിയ അക്രമി അദ്ദേഹത്തെ കുത്തി വീഴ്ത്തുകയായിരുന്നു കഴുത്തേൽ കുത്തേറ്റ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് നിലവിൽ അദ്ദേഹം വെന്റിലേറ്ററിലാണ് ആക്രമണത്തിൽ കരളിന് സാരമായി പരിക്കേറ്റെന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടേക്കാമെന്ന് റിപ്പോർട്ടുണ്ട് അതേസമയം സൽമാൻ റുഷ്ദിയെ ആക്രമിച്ചയാളെ തിരിച്ചറിഞ്ഞു ഇരുപത്തിനാലുകാരനായ ഹാദി മറ്റാറാണ് പ്രതി ഇയാൾ പ്രവേശന പാസുമായിട്ടാണ് ഇന്നലെ പരിപാടിക്കെത്തിയത് തുടർന്നായിരുന്നു ആക്രമണം ന്യൂയോർക്കിലെ ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം നടന്നത് സദസിൽ നിന്നും ഒരാൾ വേദിയിലേക്ക് ഓടിക്കയറി റുഷ്ദിയെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിന് പിന്നാലെ സദസ്സിലുണ്ടായിരുന്നവർ വേദിയിലേക്ക് ഓടിക്കയറി അക്രമിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഇതിന്റെ ദൃശ്യങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു പരിപാടിക്ക് ആവശ്യത്തിനുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നുവെന്ന് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അറിയിച്ചു പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അവരാണ് അക്രമിയെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തതെന്നും സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് നോവലിസ്റ്റാണ് സർ അഹമ്മദ് സൽമാൻ റുഷ്ദി ദ സാത്താനിക് വേഴ്സസ് ഉൾപ്പെടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കടുത്ത എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയ വിവാദ കൃതികളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദികളുടെയും വധഭീഷണി നിലനിന്നിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്